ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ലേവിയരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് ലേവിയുടെ പുസ്തകത്തിൽ ഒന്ന് മുതൽ ഏഴു അധ്യായങ്ങളിൽ വ്യത്യസ്തങ്ങളായ ബലികളെ പറ്റിയുള്ള പ്രതിപാദ്യമാണുള്ളത് പഴയ നിയമത്തിൽ അഞ്ച് തരത്തിലുള്ള ബലികളാണുള്ളത് ദഹനബലി ധാന്യബലി സമാധാന ബലി പാവപരിഹാര ബലി പ്രായശുദ്ധ ബലി ഈ ബലിയർപ്പണത്തിൻ്റെ രീതി എന്താണെന്നും ഇതിൻ്റെ ലക്ഷ്യമെന്താണെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം എട്ടും ഒമ്പതും പത്തും അധ്യായങ്ങളിൽ ലേവിയുടെ പുസ്തകത്തിലെ എട്ടും ഒമ്പതും പത്തും അധ്യായങ്ങളിൽ പുരോഹിതരുടെ ശുശ്രൂഷ ഏത് തരത്തിലുള്ളതായിരിക്കണം എങ്ങനെയാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹ്റോനെയും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളെയും ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രതിപാദ്യമുണ്ട് അതിൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ ലേവരുടെ പുസ്തകം എട്ടാമധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതരുടെ അഭിഷേകം എങ്ങനെയാണ് നടത്തേണ്ടതെന്നതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ പൗരഹിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മോശയുടെ കാലത്ത് വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങൾ കടമകൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ലേവിയുടെ ഗോത്രക്കാർക്കാണ് പൗരോഹിത ശുശ്രൂഷ നൽകപ്പെട്ടത് അപ്പോൾ അഹ്റോൻ്റെ മക്കളെപ്പറ്റി ശുശ്രൂഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ലേവിഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർ ചെയ്യേണ്ട കാര്യമാണ് നിയമാവർത്തിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്താമത് വാക്യത്തിൽ ലേവിയുടെ ഗോത്രത്തിൽപ്പെട്ടവരോട് പറഞ്ഞിരിക്കുന്നത് അവർ അതായത് ലേവി ഗോത്രത്തിൽപ്പെട്ടവർ യാക്കോവിനെ എൻ്റെ നിയമങ്ങളും ഇസ്രായേലിനെ എൻ്റെ ചട്ടങ്ങളും പഠിപ്പിക്കണം പിന്നെ എൻ്റെ മുമ്പിൽ ധൂപം അർപ്പിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യണം പുരോഹിത ശുശ്രൂഷയെപ്പറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മോശ അവരെ ഏൽപ്പിച്ചിരുന്നത് യാക്കോബിനെ എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാരെയാണ് കർത്താവിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് പുരോഹിതന്മാരുടെ ആദ്യത്തെ ദൗത്യമായിട്ട് ഏൽപ്പിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന് ധൂപമർപ്പിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നാൽ കാലക്രമത്തിൽ മോശ ഇസ്രായേൽക്ക ഇസ്രായേൽക്കാർക്ക് പ്രത്യേകിച്ച് ലേവി ഗോത്രക്കാർക്ക് പുരോഹിത ധർമ്മമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പഠിപ്പിക്കുക ബലിയർപ്പിക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ബാബുലോണിയൻ അടിമത്തത്തിന് ശേഷം പഠിപ്പിക്കുന്ന ആ ദൗത്യം അത് നിയമജ്ഞർ അത് ഏറ്റെടുത്തു പുരോഹിതർ നമ്മുടെ ഭർത്താവിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് അവർ ബലിയർപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാത്രം തീർന്നു എന്നാൽ ആരംഭത്തിൽ അതായിരുന്നില്ല ലേവികോത്രത്തിൽ പുരോഹിതരുടെ ദൗത്യം പഠിപ്പിക്കുന്നതും ബലിയർപ്പിക്കുന്നതും ഇത് രണ്ടും അവരുടെ ദൗത്യമായിരുന്നുവെന്ന് നിയമാവർത്തന പുസ്തകം നമ്മൾ പറയുകയാണ് ലേവിയുടെ ഗ്രന്ഥത്തിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതരെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് എട്ടാമത്തെ അധ്യായത്തെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നതെങ്കിലും ഒമ്പതും പത്തും അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഹ്രസ്വമായിട്ടൊന്നുമു നോ നോക്കുക എട്ടാമത്തെ അധ്യായത്തിലാണ് പുരോഹിത അഭിഷേകവും അതുമായി ബന്ധപ്പെട്ട ബലിയർപ്പണങ്ങളും ഉള്ളത് ഒമ്പതാമത്തെ അധ്യായത്തിൽ എട്ടാം ദിവസം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് പത്താമത്തെ അധ്യായത്തിൽ അഭിഷിക്തരായ രണ്ട് പുരോഹിതരുടെ പാപത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ പുരോഹിതരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവം അനുശാസിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്ന രണ്ട് പുരോഹിതരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളെ കിട്ടി പറഞ്ഞുകൊണ്ടാണ് പത്താമത്തെ അധ്യായം പൂർത്തിയാകുന്നത് നമുക്കിനി ഈ കർമ്മങ്ങളിലേക്ക് അടക്കാം മൂന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പുരോഹിതാഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അഹറോനെ അദ്ദേഹത്തിൻ്റെ സന്തതികളെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചാക്കുന്നതിന് മൂന്ന് ചടങ്ങുകളാണുള്ളത് ഒന്ന് അവരെ ശുദ്ധീകരിക്കുക രണ്ടാമതായിട്ട് അവരെ അവരുടെ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുക മൂന്നാമതായിട്ട് അഭിഷേകം ചെയ്യുക ഈ ഓരോ കർമ്മങ്ങളുടെയും പ്രത്യേകമായിട്ടുള്ള പ്രസക്തിയും അർത്ഥവും നോക്കാം ശുദ്ധീകരണം വെള്ളം കൊണ്ട് കഴുകുക അതാദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ ലേവിയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ലേവിയുടെ പുസ്തകം എട്ടാമധ്യായം അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഈ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അഹ്റോനെ കുപ്പായം അണിയിപ്പിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി സരിപ്പിച്ചു അതിനുമീതെ യഫോദ് അണിയിച്ചു യഫോദിൻ്റെ വിദഗ്ധമായ നേതൃത്വ പട്ട അവൻ്റെ അരയിൽ ചുറ്റി പിന്നീട് ഉരസ്ത്രണം ധരിപ്പിച്ചു അതിൽ ഉറീമും തുമ്മിമും നിക്ഷേപിച്ചു കലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ വിശുദ്ധ കിരീടമായ പൊൻതകിട് ചാർത്തി പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ്റെ വേഷമാണ് അതേപ്പറ്റിയാണ് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ അഞ്ച് മുതൽ ഒമ്പതിലുള്ള വാക്കുകൾ വായിച്ചത് അപ്പോൾ ആദ്യത്തെ ചടങ്ങിയതാണ് വെള്ളം കൊണ്ട് കഴുകുക പുരോഹിതാർത്ഥിയെ അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും വെള്ളം കൊണ്ട് കഴുകുക എന്ന് പറയുമ്പോൾ ശാരീരികവും ആത്മികവുമായ ശുദ്ധി ദൈവശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നവരുടെ ശുദ്ധി അവർ വിശുദ്ധരായിരിക്കണം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾ ശാരീരികവും ആധ്യാത്മികവുമായിട്ട് ശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊണ്ട് അവരെ കഴുകുക പുതുദൈവത്തിലേക്ക് അടക്കുമ്പോൾ ഈ ശുദ്ധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജലം കൊണ്ട് നൽകുന്ന സ്നാനം അല്ലെങ്കിൽ മാമുദീസ എന്ന് പറയുന്നത് പിന്നീടാണ് വസ്ത്രധരിപ്പിക്കുക വെള്ളം കൊണ്ട് കഴുകി അവരെ ശുദ്ധീകരിച്ചതിന് ശേഷം അവരുടെ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ അവർ നിർവഹിക്കാൻ പോകുന്ന പുരോഗതി ശുശ്രൂഷ അത് പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയാണെന്നും ജനത്തിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും അവർ വേർതിരിക്കപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടി അഹ്റോനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും പ്രത്യേകമായിട്ടുള്ള വേഷം കർത്താവ് നിർദ്ദേശിച്ചു കൊടുത്തിരിക്കുകയാണ് അതേതൊക്കെയാണ് കുപ്പായം അരപ്പെട്ട മേലങ്കി എഫ് ഉരസ്ത്രാണം തലപ്പാവ് വിശുദ്ധ കിരീടം കർത്താവിന് പരിശുദ്ധൻ പഴയ നിയമത്തിലെ മഹാപുരോഹിതരെ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ തനിക്ക് തന്നെയും അതേപ്പറ്റി ഒരു അവബോധം ഉണ്ടാകുന്നതിനും മഹാപുരോഹിതനെ കാണുന്ന വ്യക്തികൾക്കും ഈ മനുഷ്യൻ ദൈവത്തിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യം അങ്ങനെയുള്ളൊരു അവബോധം ജനത്തിന് നൽകുന്നതിനും വേണ്ടി കൂടിയിട്ടാണ് പുരോഹിതന്മാർക്ക് പ്രത്യേകമായ വേഷവിധാനങ്ങൾ എത്താമെന്ന് നിർദ്ദേശിച്ചത് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം കർത്താവിന് പരിശുദ്ധൻ കദോഷ് ലു അതോണായി അത് ഹീബ്രു ഭാഷയിൽ കദോഷ് ലു അതോണായി എന്ന ഒരു സ്വർണ്ണ തകിടിൽ ആലേഖനം ചെയ്ത് അങ്ങനെയുള്ള ഒരു കിരീടം കൂടി മഹാപുരോഹിതനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പരിശുദ്ധമായി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് കദോഷ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടെയുണ്ട് മാറ്റിവെക്കപ്പെട്ടവൻ മഹാപുരോഹിതൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ മാറ്റി മാറ്റിവെക്കപ്പെട്ടവനാണ് അത് ലോകത്തോട് ഉച്ചസ്ഥരും വിളിച്ചു പറയുകയാണ് മഹാപുരോഹിതം ധരിച്ചിരുന്ന ആ തൊപ്പി അല്ലെങ്കിൽ ആ കിരീടത്തിൽ കർത്താവിന് പരിശുദ്ധൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വഴിയായിട്ട് അപ്പോൾ ഈ വേഷങ്ങളെല്ലാം കൂടെ കാണുമ്പോൾ പ്രധാന പുരോഹിതന് ഒരു രാജകീയ പരിവേഷം ഉണ്ടായിരുന്നു കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കാനും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ആധികാരികമായിട്ട് ജനത്തെ പഠിപ്പിക്കേണ്ടവരുമാണ് മഹാപുരോഹിതൻ എന്ന നിലയിൽ ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് അടക്കുമ്പോൾ മക്കബായക്കട കാലത്ത് ഒരാൾ തന്നെയാണ് മഹാപുരോഹിതനും രാജാവുമായി തീരുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ല ജലം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി പുരോഹിതനെടുത്ത വസ്ത്രങ്ങൾ ധരിപ്പതിന് ശേഷമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം അഭിഷേകമാണ് ഈ അഭിഷേകം ചെയ്യുന്നത് മൂന്ന് തരം വസ്ത്രങ്ങൾ കൊണ്ട് പുരോഹിതാർത്ഥിയെ പ്രത്യേകിച്ച് മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നുണ്ട് ആദ്യത്തേത് തൈലാഭിഷേകം രണ്ടാമത്തേത് രക്താഭിഷേകം മൂന്നാമത്തേത് തൈലവും രക്തവും ചേർത്തുള്ള അഭിഷേകം ഇതിനിടയിൽ ഇവരെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പാവപരിഹാര ബിലയും ദഹനബിലയും സമാധാന ബിലയും ധാന്യബലയും അർപ്പിക്കണം നമുക്കിനി ഓരോ അഭിഷേകത്തെപ്പറ്റിയുള്ള വിശദാംശങ്ങളിൽ കിടക്കാം പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവിടെ മഹാപുരോഹിതനെ മൂന്ന് വസ്തുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് അപ്പോൾ അഭിഷേകത്തെപ്പറ്റി പൊതുവായി കാഴ്ചപ്പെടേണ്ടതാണ് വ്യക്തികളെയും വസ്തുക്കളെയും ദൈവശുശ്രൂഷയ്ക്കായി മാറ്റിവയ്ക്കുന്നു ശിരസിൽ തൈലാഭിഷേകം അത് പുരോഹിതന് മാത്രമാണ് പുരോഹിതൻ മാത്രമാണ് മോശ ഒരേ സമയം പുരോഹിതനും പ്രവാചകനും ഭരണകർത്താവുമാണ് നമ്മുടെ കർത്താവിൽ ഈ മൂന്ന് തരത്തിലുള്ള അധികാരവും പൂർത്തീകരിക്കപ്പെട്ടു കർത്താവ് പുരോഹിതനാണ് അവിടുന്ന് പ്രവാചകനാണ് ഭരണകർത്താവാണ് ഇനി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ അടയാളമാണ് അത് അഭിഷേകം ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ എണ്ണ കൊണ്ടാണ് തയ്യൽ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്യുക എന്നാൽ ഇവിടെ അല്പം കൂടെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട് അത് പുതിയ നിയമത്തിലും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കർത്താവിനെ ക്രിസ്തോസ് അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന് വിളിക്കാറുണ്ട് മിഷിഹ എന്ന് പറയപ്പെടുന്ന സുറിയാൻ അല്ലെങ്കിൽ ആ ഗ്രീക്ക് ഹീബ്രു പദത്തിന് അഭിഷേകം ചെയ്യപ്പെട്ടവരെന്നാണ് അതിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തോസ് ക്രിസ്തോസ് അത് ഗ്രീക്ക് പദമാണ് മിഷിഹ അത് ഹീബ്രു പദമാണ് നമ്മൾ മലയാളത്തിൽ സാധാരണത്തിൽ മിഷിയ സാധാരണ സുര്യാറിൻ്റെ സ്വാധീനം കൊണ്ട് ആ പദമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആ സ്ഥാനം അത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം ദൈവം പ്രത്യേകമായി നിയോഗിച്ചാക്കിയ ഒരു വ്യക്തി രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനെ പറ്റി വിശദമായിട്ടുള്ള കാര്യം ഇവിടെ എട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാലിലൂടെ വാക്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ പുരോഹിതാകൃത അർത്ഥിയെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ഭാഗം നോക്കാം മോശ ബലിമൃഗത്തേക്കൊന്ന് കുറേ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്തുകയ്യുടെ തള്ളവിരലിലും വലത്തുകായലിൻ്റെ പെരുവിരലിലും പുരട്ടി പിന്നീട് അഹ്റോൻ്റെ പുത്രന്മാരെ അടുക്കൽ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്തുകയ്യയുടെ തള്ളവിരലിലും വലത്തുകായാലിൻ്റെ പെരുവിരലിലും പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു നമുക്ക് മനസ്സിലർത്ഥം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് രക്തമെടുത്ത് ചെവിയുടെ താഴെ തെറ്റുക പെരുവരലിൻ്റെ മുകളിൽ പെരട്ടുക ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താണ് പഴയ ദിവസത്തിന് കാഴ്ചപ്പാടനുസരിച്ച് ആഴമായ അർത്ഥം ഈ രക്താഭിഷേകത്തിനുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പൗരോഹിത്യ ധർമ്മത്തോട് രക്തം ചിന്തിയും ഒരുവൻ വിശ്വസ്തനായിരിക്കണം അതാണ് അതിൻ്റെ അർത്ഥം ദൈവം ഇസ്രായേൽക്കാരുടെ പുരോഹിതരായിട്ട് ഗോത്രത്തെ നിയമിച്ചപ്പോൾ ഈ ദൗത്യം അത് നിർവഹിക്കുന്നതിൽ രക്തം ചിന്തേണ്ടി വന്നാൽ അതിനും നിങ്ങൾ സന്നദ്ധരായിരിക്കണം അതാണ് രക്തം കൊണ്ടുള്ള അഭിഷേകം വഴിയായി ദൈവം ഉദ്ദേശിക്കുന്നത് ഇനി സാധാരണയായി നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് വലത്തുവശമാണ് വലത്ത് കൈയാണ് അതുകൊണ്ടാണ് വലത്തെ ചെവിയിലും വലത്തെ കാലിൻ്റെ പെരുവിരലിലും വലത്ത് കൈയുടെ പ്രധാനപ്പെട്ട പെരു വിരലിലും രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ട് അടയാളപ്പെടുത്തണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം സർവ്വ കഴിവുകളും ഉപയോഗിക്കുക സാധാരണഗതിയിൽ വലതുവശമാണ് അതിനുപയോഗിക്കുന്നത് ഇടതുവശം ഉപയോഗിക്കുന്നവരോണ്ട് വളരെ അപൂർവ്വമായിട്ടാണെങ്കിലും ഇപ്പോൾ സാധാരണഗതിയിൽ വലതുവശമാണ് അല്ലെങ്കിൽ വലത് കൈ ആണ് വലത് കാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വലതുവശത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പനകൾ കേൾക്കാനുള്ള സന്നദ്ധതയാണ് ചെവിയുടെ അഗ്രം രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്ന് പറയുന്നത് ജനത്തെ പഠിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവനായിരിക്കണം ചെവി കൊണ്ട് കേൾക്കുന്നു ദൈവത്തിൻ്റെ വചനത്തോടുള്ള തുറവിയാണത് ദൈവത്തിൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ തന്നെയും പഠിക്കുന്നവനായിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്നവനായിരിക്കണം അതാണ് ചെവിയുടെ അഗ്രത്തിൽ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്നതിൻ്റെ അർത്ഥം വിശുദ്ധീകരിച്ച് സമർപ്പിക്കാൻ സാധാരണഗതിയിൽ ദൈവത്തിന് നീരാജനം ചെയ്യുമ്പോഴും അതുമില്ലെങ്കിൽ വസ്തുക്കൾ ഒഴിപ്പിക്കണം വലത് കൈ കൊണ്ടെടുത്ത് ദൈവത്തിന് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധീകരിച്ച് സമർപ്പിക്കാൻ വലത് കൈയുടെ തള്ളുവിരൽ സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ സം എല്ലാ സംസ്കാരങ്ങളിലും ഇടത് കൈ കൊണ്ട് തെങ്ങും കൊടുത്താൽ അതെന്തോ ഒരു ശുഭലക്ഷണമല്ലാതെ കണക്കാക്കുന്നത് ലക്ഷണപെശമായിട്ട് കണക്കാക്കാറുണ്ട് വലതു കൈക്കും ഇടത് കൈക്കും വ്യത്യാസമൊന്നുമില്ല ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് എങ്കിലും സാധാരണഗതിയിൽ നമ്മൾ വലത് കൈ കൊണ്ടാണ് കൊടുക്കുക അതുകൊണ്ട് തന്നെ ബലിയേർപ്പടത്തിൻ്റെ കാര്യത്തിലായാലും വലത് കൈ കൊണ്ട് ബലിവസ്തു ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക അതുകൊണ്ടാണ് വലത് കൈയുടെ പെരുവിരൽ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ വലതുകാലിൻ്റെ പെരുവിരൽ അപ്പോൾ നടക്കാൻ ഉപയോഗിക്കുന്നതാണ് കാല് അപ്പോൾ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വലത് കാലിൻ്റെ പെരുവിരൽ അത് രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ ഈ അഭിഷേകത്തെപ്പറ്റി വെള്ളം കൊണ്ടും രക്തം കൊണ്ടും വെള്ളവും രക്തവും ഒരുമിച്ച് കൂട്ടി വീണ്ടും അഭിഷേകം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ടത് വലതുവശത്തുള്ള അവയവങ്ങൾക്കാണ് ഒരിക്കൽ കൂടി ദൈവം എത്രമാത്രം ആഴമായ ഒരർത്ഥമാണ് പുരോഹിത അഭിഷേകത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിഷേകം ചെയ്യുന്ന അഭിഷേകം ചെയ്യപ്പെടുന്ന ഓരോ അവയവത്തിൻ്റെയും പ്രത്യേകമായ അർത്ഥം പറഞ്ഞത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് രക്തം എന്ന് പറയുന്നത് ജീവൻ ഉൾക്കൊള്ളുന്നതാണ് ഈ വലുവസ്തുവിൻ്റെ ജീവൻ അപ്പോൾ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ സജീവമായിട്ടുള്ള ബന്ധം കാത്തു കാത്തുപുലർത്തുവാൻ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ വേണ്ടി എൻ്റെ ചെവികളെയും ദൈവത്തിന് ബലിയർപ്പിക്കാൻ എൻ്റെ കൈകളെയും ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ എൻ്റെ കാലുകളെയും ഞാൻ സന്നദ്ധമാക്കിയിരിക്കുന്നുവെന്ന് ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി അവിടുത്തെ തിരുവുമ്പിൽ പരസ്യമായി ഏറ്റുപറയുന്നതിന് തുല്യമാണ് ഈ രീതിയിലുള്ള രക്താഭിഷേകം അപ്പോൾ രക്തം കൊണ്ടുള്ള അഭിഷേകത്തിൻ്റെ ആഴമായ അർത്ഥം ഇതാണ് ഒരു പരിധിവരെയും പുതിയ നിയമത്തിൽ ഇതിൻ്റെ വേറൊരു വശം കാണാൻ സാധിക്കും മാമൂദിസ വഴി ക്രൈസ്തവർ യേശുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളിൽ പങ്കുവറ്റുന്നുണ്ട് പുരോഹിതനായ യേശു പ്രവാചകനായ യേശു രാജാവായ യേശു ഈ മൂന്ന് ദൗത്യങ്ങളിലും മാമൂദിസായലെ അഭിഷേകം വഴിയായി ഓരോ ക്രിസ്തു ശിഷ്യനും പങ്കെടുക്കുന്നുണ്ടെന്നാണ് പുതിയ നിയമത്തിൻ്റെ പഠിപ്പിക്കലുകൾ മാമൂദിസായലെ തൈലാഭിഷേകം യേശുവിൻ്റെ പൗരോഹിത്വ പങ്കുചേരലാണ് സഭയുടെ ശുശ്രൂഷാ പൗരോഹിത്യം അതേസമയം ലവി പൗരോഹിതത്തിൻ്റെ തുടർച്ചയല്ല പഴയ നിയമത്തിലെ ഈ ബലിയർപ്പണങ്ങളും പുരോഹിത ശുശ്രൂഷയുമെല്ലാം വരാനിരിക്കുന്ന പൂർത്തീകരിക്കപ്പെടാനിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം നിഴൽ മാത്രമായിരുന്നു പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു പുരോഹിതനേ ഉള്ളൂ യേശു എന്ന ഏ പുരോഹിതൻ മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ ബാക്കി പുതിയ ഉടമ്പടിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യേശുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുള്ളു പുരോഹിത പുതിയ നിയമത്തിൽ നമുക്കുള്ള ഏക മധ്യസ്ഥൻ ഏക പുരോഹിതൻ അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ലോകാവസാനം വരെ ചരിത്രത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം ഈ പ്രക്രിയയിൽ ശുശ്രൂഷ പൗരോഹിത്വം വഴിയായി സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടി കൈവപ്പോടുകൂടി ഏതാനും വ്യക്തികളെ സഭ പ്രത്യേകം തിരഞ്ഞെടുത്ത് യേശു പൗരോഹിത്യ ശുശ്രൂഷയിൽ അവരെ പങ്കാളികളാക്കാറുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ഒരു പുരോഹിതരേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ രാജകീയ പൗരോഹിത്യത്തിൽ എല്ലാ ക്രിസ്തു ശിഷ്യരും പങ്കു മാമുദിസ വഴിയായി ഓരോ വ്യക്തിയും യേശു ഈ ത്രിവിധ ദൗത്യത്തിൽ പങ്കുപറ്റുന്നുണ്ട് അതുകൊണ്ടാണ് രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷാ പൗരോഹിത്വം തമ്മിൽ ഒരു വ്യത്യാസം പുതിയ നിയമത്തിൽ നമ്മൾ കൽപ്പിക്കുന്നത് ഓരോ ക്രൈസ്തവനും മാമുദിസ വഴിയായി യേശുക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുവറ്റുന്നവരാണ് എന്നാൽ സഭയിൽ ചില ചില വളരെ പ്രത്യേകമായ രീതിയിൽ സഭ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി കൈവപ്പ് വഴിയായി അവരെ ശുശ്രൂഷാ പൗരോഹിത്തിന് വേണ്ടി നിയോഗിക്കാറുണ്ട് അപ്പോൾ ശുശ്രൂഷാ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടത് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവജനത്തിന് രാജകീയ പൗരോഹിത്യമുള്ള ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശുശ്രൂഷ പൗരോഹിത്യം നൽകി ദൈവം സഭയിൽ ഒരു കൂട്ടം ആളുകളെ പുരോഗതി ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത് ഈ കാര്യവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ഇതിനെല്ലാം പ്രാരംഭത്തിൽ അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും അഭിഷേകം വഴിയായി വെള്ളം കൊണ്ടും രക്തം കൊണ്ടും വെള്ളവും രക്തവും അത് ഒരുമിച്ച് കൂട്ടി അഭിഷേകം ചെയ്യുക വഴിയായി ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ പുരോഹിത പുരോഹിതധർമ്മം ലോകത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വൈദികരെ സംബന്ധിച്ച് പുരോഹിതന്മാരെ സംബന്ധിച്ചും ഇത് ഉദ്ദേശിക്കുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം പൗരോഹിത്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷ കർമ്മങ്ങളെപ്പറ്റി അതാണ് ലേബിയുടെ പുസ്തകം എട്ടും ഒമ്പതും പത്തും അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് പൗരോത്വ ശുശ്രൂഷയെപ്പറ്റി പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ മോശയുടെ കാലത്ത് ലേവിയുടെ ഗോത്രത്തിൽ ഈ പൗരോത്വ ശുശ്രൂഷ അവരെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ബലിയർപ്പിക്കുക എന്നുള്ളത് ഓരോ കുടുംബനാഥനും ചെയ്തിരുന്നതാണ് രാജാക്കന്മാർ ബലിയർപ്പിച്ചിരുന്നു മോശയുടെ കാലത്തിന് ശേഷവും സോളമനും ദാവിതുമൊക്കെ ബലിയർപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്നാൽ വളരെ വ്യവസ്ഥാപിതമായി പ്രത്യേകിച്ച് ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഏഴാം നൂറ്റാണ്ട് മുതൽ ജോസിയ രാജാവിൻ്റെ കാലത്തുണ്ടായ ആ ഭരണപരിഷ്കാരത്തോടനുബന്ധിച്ച് അഹ്റോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ മാത്രം അതാണ് ലേവി ഗോത്രം ആ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമായി തീർന്നു പൗരോഹിത ശുശ്രൂഷ ആദ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് പൗര പഴയ പഴയ നിയമത്തിലെ പൗരഹിത്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിയമാവർത്തൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്താമത്തെ വാക്യം അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് രണ്ട് മാനങ്ങൾ രണ്ട് തലങ്ങളാണ് ഉണ്ടായിരുന്നത് നിയമാവർത്തൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ യാക്കോവിനെ എൻ്റെ നിയമങ്ങളും ഇസ്രായേലിനെ എൻ്റെ ചട്ടങ്ങളും പഠിപ്പിക്കണം പിന്നെ എനിക്ക് ബലി അർപ്പിക്കണം അപ്പോൾ പുരോഹിത ദൗത്യത്തെപ്പറ്റി പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് പുരോഹിതന്മാർക്ക് ആദ്യം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് അങ്ങനെ പഠിപ്പിക്കുന്ന ആ ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്യുക ഇതായിരുന്നു പുരോഹിതരെക്കുറിച്ചുള്ള പൗരോഹിതത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ആദ്യത്തെ കാഴ്ചപ്പാട് എന്നാൽ കാലാന്തരത്തിൽ അതിന് മാറ്റമുണ്ടായി നമ്മുടെ കർത്താവിന് കാലമായപ്പോഴേക്കും പുരോഹിതന്മാർ ഏറിയ പങ്കും ബലിയർപ്പണത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു വിഭാഗമായി തീർന്നു പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം നിയമഞ്ജർ ഏറ്റെടുത്തു അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പുരോഹിതർക്ക് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ തയ്യാറാക്കുന്ന വിധത്തെപ്പറ്റിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ കണ്ടത് എട്ടാമത്തെ അധ്യായത്തിൽ പുരോഹിതാഭിഷേകത്തിൻ്റെ ക്രമങ്ങളായ ശുദ്ധീകരണവും വസ്ത്രധാരണവും അഭിഷേകവും അപ്പോൾ മൂന്ന് തലങ്ങളിലായിട്ടാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ തയ്യാറാക്കുന്നത് ആദ്യം വെള്ളം കൊണ്ട് കഴുകി ഈ വ്യക്തിയെ ശുദ്ധീകരിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ശാരീരികവും ആധ്യാത്മികവുമായ രീതിയിൽ വിശുദ്ധിയുള്ളവനായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറകളെയും കടങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് വെള്ളം കൊണ്ട് കഴുകുക ഈ വ്യക്തി സ്വീകരിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യം അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ രീതിയിൽ വസ്ത്രധാരണം പ്രത്യേകിച്ച് മഹാപുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന മഹോന്നതമായ സ്ഥാനത്തെപ്പറ്റി അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും ഓർമ്മ കൊടുക്കാനുള്ള യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ച് മഹാപുരോഹിതൻ്റെ വേഷത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന കിരീടത്തിൽ അത് ഒരു സ്വർണ്ണ തകടാണ് അതിൽ ഹീബ്രു ഭാഷയിൽ ദൈവത്തിന് പരിശുദ്ധൻ ദൈവത്തിന് പരിശുദ്ധൻ കദോഷ് ലു അതോണായ് എന്ന് എഴുതി വച്ചിരുന്നു കാരണം പരിശുദ്ധൻ ഈ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടവനാണ് അപ്പോൾ അക്കാര്യം അവയെ അവനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയും ജനത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കിരീടം കൊടുത്തുകൊണ്ടിരുന്നത് മൂന്നാമത്തെ കാര്യമാണ് അഭിഷേകം മൂന്ന് തരത്തിലുള്ള അഭിഷേകം കൊണ്ട് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു രക്തം കൊണ്ട് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഈ രക്തം കൊണ്ടുള്ള അഭിഷേകത്തിന് പ്രത്യേകമായ സ്ഥാനമുണ്ട് രക്തം ചിന്തിയും പുരോഹിതൻ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം അത് പ്രത്യേകിച്ച് വലത് ഭാഗത്തുള്ള അവയവങ്ങളിലാണ് ആ രക്തം അഭിഷേകം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ചെവിയിലും വലതുകൈയുടെ പെരുവിരലിലും വലതുകാലിൻ്റെ പെരുവിരലിലും അതിനൊക്കെ പ്രത്യേകമായ അർത്ഥതലമുണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കാതുകളിലും കാതലും ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് അത് വലിയ വസ്തുക്കൾ ദൈവത്തിൻ്റെ പക്കലേക്ക് എടുത്ത് ഉയർത്തുന്നതിന് വേണ്ടി വലതുകൈയും ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഘോഷിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വലതുകാലലുടെ പെരുവിരലിലും രക്തം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു അതാണ് രക്താഭിഷേകത്തിൻ്റെ പ്രത്യേകമായ അർത്ഥം എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് കടക്കുമ്പോൾ ഈ അഭിഷേകത്തിനൊക്കെ വേറൊരു തലത്തിൽ അർത്ഥം വരികയാണ് യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ പഴയ നിയമത്തിലെ എല്ലാ പൗരോഹിത്യവും അവസാനിച്ചു പുതിയ നിയമത്തിലേക്ക് അടക്കുമ്പോൾ പഴയ നിയമത്തിലെ ആ പുരോഹിതൻ്റെ എല്ലാ അധികാരങ്ങളും പ്രവാചകൻ്റെ അധികാരങ്ങളും നേതൃത്വത്തിൻ്റെ രാജ്യത്തിൻ്റെ അധികാരങ്ങളും യേശുക്രിസ്തുവിൽ പൂർണ്ണമായും അങ്ങനെ യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ ഈ ത്രിവിധ അധികാരങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്വത്തിലും പ്രവാചകധർമ്മത്തിലും സാധാരണഗതിയിലുള്ള ക്രൈസ്തവരും പങ്കെടുക്കുമെന്ന് പറയുക എന്നാൽ ഈ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ പുതിയത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് യേശുവിൻ്റെ ദൗത്യം ലോകാവസാനം തുടരുന്ന സഭയിൽ ചില വ്യക്തികളെ ശുശ്രൂഷാ പൗരോഹിത്യം നൽകി സഭ മാറ്റി നിർത്താറുണ്ട് അങ്ങനെയുള്ളവരാണ് തിരുസഭയുടെ പുരോഹിതന്മാർ അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പുരോഹിതരെ പഴയ നിയമത്തിലെ പുരോഹിതരെ അഭിഷേകം ചെയ്ത് അവരെ വിശുദ്ധീകരിച്ച് പ്രത്യേക വേഷവിധാനങ്ങൾ നൽകി മാറ്റിവെക്കുന്നതിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് കണ്ടത് ചുരുക്കത്തിൽ ഉള്ളൂ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ട ലേവി പുരോഹിതന്മാർ അവർ അവരുടെ ജീവിതം വഴിയായും അവരുടെ പ്രവൃത്തികൾ വഴിയായും സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് ജനത്തിനു വേണ്ടി ബലിയേർപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട പുരോഹിതർ അവരുടെ ജീവിതത്തിൽ എന്നും കാത്തുശൂക്ഷിക്കേണ്ട വിശുദ്ധിയെപ്പറ്റിയും ഏത് മനോഭാവത്തോടു കൂടിയായിരിക്കണം തങ്ങളുടെ പൗരോതി ശുശ്രൂഷ നടത്തേണ്ടത് എന്നതിനെ പറ്റിയും ലേവിയുടെ പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ പുരോഹിതാഭിഷേകം എന്ന പേരിലുള്ള നമ്മൾ ഈ ക്ലാസ് ആയിരുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ലേവി പുരോഹിതന്മാർ എങ്ങനെയാണ് അവരുടെ ആദ്യത്തിലുള്ള ആ പുരാവ പുരോഗതി ശുശ്രൂഷയിലേക്ക് കടന്നത് എന്നതിനെപ്പറ്റിയാണ് അടുത്ത ക്ലാസ്സിൽ പ്രത്യേകിച്ച് ലേവിയുടെ പുസ്തകം ഒമ്പതാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ലേവ്യപുരോഹിതത്തിൽപ്പെട്ട പ്രത്യേകിച്ച് അഹ്റോനും അദ്ദേഹത്തിൻ്റെ മക്കളും പൗരോഹിതത്തിൽ പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചതിനെപ്പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരർപ്പിച്ച ബലിയെപ്പറ്റിയുമായിരിക്കും അടുത്ത ക്ലാസ്